മൈക്കി ഡോട്ട് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് കടൽ വിഴുങ്ങുക 12 ഇന്ത്യൻ നഗരങ്ങളെ. അതും കൂടാതെ ഈ നൂറ്റാണ്ടോടെ നമ്മുടെ കൊച്ചിയും ഇല്ലാതാകുമെന്നാണ് നാസയുടെ ഞെട്ടിച്ചുള്ള ഒരു റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയുന്നതിന് മുൻപ്, ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള IPCC റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സമുദ്രനിരപ്പിൽ 2 മീറ്ററോളം വർധനവുമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ താപനില പരിധി വിട്ട് വർദ്ധിച്ചതായും ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കത്തിന് വേഗം കൂടിയതായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു നാസ. 12 ഇന്ത്യൻ നഗരങ്ങൾ ഈ നൂറ്റാണ്ട് അവസാനത്തോടെ 3 അടി വരെ വെള്ളത്തിലാകുമെന്നാണ് IPCC റിപ്പോർട്ട് അവലോകനം ചെയ്ത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ മുന്നറിയിപ്പ് നൽകുന്നത്. കാലാവസ്ഥാ മാറ്റത്തെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ നമ്മുടെ കൊച്ചിയും മുംബൈയും ഉൾപ്പെടെ നഗരങ്ങളാണ് വൻ പ്രതിസന്ധി നേരിടുക. കൊച്ചി, മുംബൈ മാത്രമല്ല കേട്ടോ, കൂടാതെ കഡ്ല, ഫാവൂഖ് നഗർ, മോർമുഗാവ്, മംഗലൂരു, പാരാദീപ്, ഗിദിപ്പൂർ, വിശാഖപട്ടണം, ചെന്നൈ, തൂത്തുക്കുടി എന്നീ നഗരങ്ങളിലേക്കാണ് സമുദ്രം കടന്നു കയറുകയെന്ന് നാസ റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടൊപ്പം ഹിമാലയൻ മഞ്ഞുമലകൾ അതിവേഗം ഉരുകുന്നതിന് ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിനായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ 1988-ൽ സ്ഥാപിതമായ സംഘടനയാണ് ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആഗോളതാപന വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിൽക്കുകയാണെന്ന സ്വപ്ന ലക്ഷ്യം 2040 കൈവിട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മറ്റു സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൂടേറുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലൂടെ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വിപത്തിനെ തടയാനാകുമെന്നാണ് റിപ്പോർട്ടിൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞർ പറയുന്നത്. മാനവരാശിക്കുള്ള അപായ മുന്നറിയിപ്പാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടൻസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തീരുമാനമെടുക്കുന്നതിൽ ഇനിയും വൈകിട്ടില്ലെന്നും റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നവംബറിൽ UK ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച UN ഉച്ചകോടി വിജയമാണെന്ന് ഉറപ്പാക്കാൻ ലോക നേതാക്കൾക്ക് കഴിയുമെന്നും ഗുട്ടൻസ് പറയുന്നു. 2013 ശേഷം വരുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പ്രധാന റിപ്പോർട്ടാണിത്. മനുഷ്യ സ്വാധീനമാണ്, സത്യം പറഞ്ഞാൽ അന്തരീക്ഷം, കടൽ, കര എന്നിവയുടെ താപനില ഉയർത്തുന്നതെന്ന് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രീസിലും വടക്കേ അമേരിക്കയിലുമുണ്ടായ ഉഷ്ണതരംഗങ്ങളും ജർമ്മനിയിലും ചൈനയിലുമുണ്ടായ വെള്ളപ്പൊക്കവുമെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ മനുഷ്യർ നടത്തിയ ഇടപെടൽ വ്യക്തമായതാണെന്നും റിപ്പോർട്ടിൽ തയ്യാറാക്കിയ വിദഗ്ധർ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെല്ലാത്തിനും ഫലമായിട്ടുണ്ടാവുന്ന ഒരു പ്രതിസന്ധിയാണ് കടൽ വിഴുങ്ങുന്നത് 12 ഇന്ത്യൻ നഗരങ്ങളെ. ഈയൊരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു, ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.